ഹേ വൺസ് അഗെയിൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എന്താണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? ഫിഫ മൊബൈൽ കത്തുകയാണ് ഗൈസ്, കൂടുതലൊന്നുമില്ല. ഇന്നലെ രാത്രി ഉറക്കം ഒളിച്ചിരുന്നവർക്കൊക്കെ ലാവിശായിരുന്നു ഗൈസ്, കാരണം യൂട്ടോട്സിൻ്റെ അപ്ഡേറ്റിൽ രാത്രി ഒട്ടുമിക്ക പ്ലേയേഴ്സിനെ എല്ലാവർക്കും ഗ്ലിച്ച് വന്ന് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിൻ്റെ കൂടത്തി ബോണസായിട്ട് 10 മില്യൺ കോയിനും കിട്ടിയിട്ടുണ്ട്. സോ മൊത്തത്തി ആ ഒരു ടോട്സ് ഇവൻ്റ് സൂപ്പറായിട്ട് അങ്ങ് തകർന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഗ്ലിച്ച് വന്ന് പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഒട്ടുമിക്ക പേർക്കും മെസ്സിയെയും ഹാലൻഡിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേയെന്ന് പറഞ്ഞാൽ കുറേ, നിങ്ങളിപ്പം ഫോറിൻ യൂട്യൂബേഴ്സിനെയൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മൊത്തം അതേ ഉള്ളൂ ഗൈസ്, മൊത്തത്തിൽ മുഞ്ചിക്കിടക്കുകയാണ് ഇപ്പോൾ നമ്മളെ ഗെയിം ടോട്ടലി. ഇത് കാരണം ഇന്നലെ ഉറങ്ങാഞ്ഞവരൊക്കെ ഇപ്പം കരച്ചിലോട് കരച്ചിലാണ്. എൻ്റെ ഇൻസ്റ്റ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതേ ഉള്ളൂ ഗൈസ്, എല്ലാവരും വന്ന് വിഷമം പറയുകയാണ്. ഞാൻ എൻ്റെ വിഷമം ആരെടുത്ത് പോയി പറയുമോ എന്താ? എല്ലാ അപ്ഡേറ്റും ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു. ഇന്നലെ കഷ്ടകാലത്തിന് ഈ പനി കാരണം ഞാൻ ഉറങ്ങിയും പോയി, എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്ത്. എന്തായാലും പോട്ടെ, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് ഫുൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അതെന്താണ്, അതിന് വല്ല സൊല്യൂഷനും ഉണ്ടോയെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ സ്റ്റീം വാല്യൂ 0 ആണിരുന്നു, അതും എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻലി ഞാൻ ഇന്ന് യൂട്ടോട്സിൻ്റെ ഫ്രീ കാർഡ്സിനെയൊക്കെ പറ്റിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ ഫ്രീയെ പറ്റിയിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് അത് പിന്നെ ചെയ്യാം. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന കണക്കാൻ ഇതേപോലത്തെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ അറിയുന്നതിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിനകത്ത് അപ്ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓളി സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളെ വീഡിയോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റ വന്ന് ചോദിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഫ്രീ ആയിട്ട് പ്ലേയേഴ്സിനെ കിട്ടിയവരെല്ലാം നൈസായിട്ട് ഇഞ്ചാൻ പോവുകയാണ്. അതെന്താണെന്ന് കൂടെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് നേരെ പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നേരെ ഗെയിം വന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴേ എനിക്കൊരു വശപ്പശക്ക് എല്ലാവരും ഇൻസ്റ്റ പതിവില്ലാതെ ശരിക്കും മെസ്സേജ് കണ്ടപ്പോഴേ തോന്നി. അങ്ങനെ വന്ന് നോക്കുമ്പം യൂട്യൂബ്സിലൊന്നും ഒരു കുഴപ്പവും ഇല്ല, പക്ഷേ നമ്മളെ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോൾ മാർക്കറ്റ് സെക്ഷൻ മൊത്തത്തിൽ ക്ലോസ് ചെയ്തെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈയിടെ ട്വിറ്ററിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായി. സോ അതിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം പറയാം, മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്ന ഇനി മേലാലും തുറക്കത്തില്ലെന്നൊന്നും പറഞ്ഞിട്ടല്ല. ഇന്നലെ ഈ ഗ്ലിച്ച് വന്നതോടെ തന്നെ നമ്മളെ മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ ആയി, മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു ഗൈസ്. ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ കോയിൻ കൂടുതൽ കോയിൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ 10 മില്യണൊക്കെയാണ് ഒരാൾക്ക് കൊടുത്ത കോയിൻ്റെ കണക്ക്. അതേ കണക്ക് എത്ര പേർക്ക് 10 മില്യൺ വെച്ച് കൊടുത്തു. പിന്നെ ഹാലൻഡിനെയാണ് കൂടുതലും കിട്ടിയെന്ന് തോന്നുന്നു. ഹാലൻഡി, മെസ്സി എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ പോയി. അങ്ങനെ മൊത്തത്തിൽ അവരിപ്പോൾ കോയിൻ്റെ വാല്യൂ കുറച്ച് വെച്ചേക്കും. കോയിൻ്റെ വാല്യൂ ഇപ്പം മൊത്തത്തിൽ നില് കാണിച്ചേക്കുവാണ്. സോ അത് മാറും, എല്ലാം സെറ്റാവും. ഇയെ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന്. അതാണ്ട് ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ അവർ ഒഫീഷ്യൽ ട്വിറ്ററിൽ കൊടുത്തതാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല, ഒഫീഷ്യൽ ട്വിറ്ററിൽ ഇയെ ഇട്ടതാണ്. ചെറിയൊരു ഗ്ലിച്ചിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാലും അവർക്കും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബേസിലാണ് ഇപ്പം ജസ്റ്റ് ഈ മാർക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മാർക്കറ്റ് തുറക്കുമായിരിക്കും. ഇന്ന് രാത്രിയോടെ ചിലപ്പം സെറ്റാക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ഗെയിം ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരും. യൂട്യൂബ്സ് പിന്നെ കിട്ടിയവരൊക്കെ സന്തോഷിക്കാൻ വരട്ടെ. കാരണം എന്താ, ഈ ഒരു മെസ്സേജും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഹലോ ദിയർ, വി ആർ നോട്ടീസിങ് എ ഗ്ലിച്ച് ഇൻ യുവർ ദ സിസ്റ്റം വിത്ത് യൂട്യൂബ്സ് ഓഫർ വെർത്ത് 20 യൂട്യൂബ്സ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ യൂട്യൂബ്സ് ഓഫർ. നമ്മൾ 20 പോയിൻറ്റ്സ് സ്പിൻ ചെയ്തവർക്ക് എല്ലാം ഓരോ യൂട്യൂബ്സ് പ്ലേയേഴ്സിനെ വെച്ചാൽ കൊടുത്തു. അത് ഒരിക്കലും പ്ലേയേഴ്സിൻ്റെ കുറ്റമല്ല, ഉറക്കം കളഞ്ഞിരുന്ന പ്ലേയേഴ്സിൻ്റെ കുറ്റമല്ല, ഈ ഇയെ എന്ന് പറയുന്ന വേസ്റ്റ് ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ കുറ്റമാണ്. ഇയെ വേസ്റ്റ് ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റ് ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞത്. അതിനെ പറ്റിയിട്ട് ഞാൻ പണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഒരു വേസ്റ്റ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു കിടിലൻ ഗ്ലിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ പറയുന്നത് 2 മണിക്കൂറിനുള്ളിൽ അവരെല്ലാം ഈ പ്ലേയേഴ്സിനെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു അക്കൗണ്ടൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന്. സോ ഫ്രീ ആയിട്ട് പ്ലേയേഴ്സിനെ കിട്ടിയവരെല്ലാം ഇടപെടലും മുഞ്ചിയിട്ടുണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഈ ഒരു മിസ്റ്റേക്ക് വന്ന് ഈയുടെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനൊരു മിസ്റ്റേക്ക് വരുമ്പോൾ ആരും ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ പോകുന്നവനാണ്, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പിൻ ചെയ്തെടുക്കും. അതുകൊണ്ട് അവന്മാർ കാണിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ആരെ അക്കൗണ്ടൊന്നും പോകാൻ പോകുന്നില്ല. ചിലപ്പോൾ ആ ഒരു യൂട്യൂബ്സ് പ്ലേയേഴ്സ് വന്ന അക്കൗണ്ടിലെല്ലാം പ്ലേയേഴ്സിനെ ചിലപ്പോൾ തിരിച്ചെടുക്കാം, അതും ചാൻസ് കുറവാണ്. മിക്കവാറും എല്ലാവരെയും കൈ കാണാനാണ് ചാൻസ്. ചിലപ്പോൾ കോയിനോ പ്ലേയേഴ്സോ ചിലപ്പോൾ തിരിച്ചെടുക്കുക, അല്ലാതെ അക്കൗണ്ടൊന്നും പോകത്തില്ല. ഇത് ഏതോ മണ്ടം വാപ്പിളി ഫേക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഈയിടെ അല്ല, കാരണം വെരിഫിക്കേഷൻ ടിക്കും ഇല്ല. പിന്നെ ഈയിടെ ട്വിറ്ററിലൊന്നും ഞാൻ ഇങ്ങനൊരു മെസ്സേജ് കണ്ടില്ല. ഇനി വന്നോന്നും എനിക്കറിയണോ, വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ബട്ട് ഈയിടെ ട്വിറ്ററിൽ ഞാൻ കണ്ട ആ ഒരു മെസ്സേജാണ് ആദ്യം കാണിച്ചത്. അവർ പറഞ്ഞത് മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തേക്കാണ്, ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. അപ്പം ഇതാണ് സംഭവം, യൂട്യൂബ്സ് കൊണ്ടുവന്നു. കാത്തിരുന്ന് കാത്തിരുന്ന് യൂട്യൂബ്സ് കിട്ടിയതാണ്. അതാണെങ്കിൽ നല്ലൊരു ഇവൻ്റ് ആയിരുന്നു, മര്യാദയ്ക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. മൊത്തത്തിൽ നശിച്ചു. കാരണം എന്തായാലും എക്സ്ചേഞ്ച് ചെയ്ത് ഹാലൻഡിനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇങ്ങനെ കൊടുത്ത് ഗ്ലിച്ച് വന്ന് കൊടുത്തത് കിട്ടിയവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒടുക്കത്തെ എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം
ഹാലൻഡിൻ്റെ യുട്ടോട്സ് കാർഡ്, കെവിൻ ഡിബ്രൂണിയുടെ ടോട്ട്സ് കാർഡ്, ഹാലൻഡിൻ്റെ ടോട്ട്സ് കാർഡ് 112 ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാലൻഡിൻ്റെ മെയിൻ കാർഡ് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരുമാതിരി എൻ്റെ ഗൈസ് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാതി രീതിയിലൊരു കിടില സാധനമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഗ്ലിച്ച് വന്നില്ലേ അത്ഭുതം ഉള്ളൂ. സോ ഗ്ലിച്ച് വന്ന് മൊത്തത്തിൽ യുട്ടോട്സ് മൂഞ്ച സ്ഥിതിക്ക് എന്താണ് നിങ്ങൾ അഭിപ്രായം? അത് ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ പ്ലെയേഴ്സിനെ കിട്ടിയിട്ടുണ്ടെന്നും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കിട്ടിയതിനെ കാണിക്കുന്നില്ല. ബട്ട് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഇൻസ്റ്റ അയച്ചെന്ന് കാണിക്കാം. പിന്നെന്താ വെച്ചാൽ ഹിന്ദി യൂട്യൂബേഴ്സിനൊക്കെ ഇഷ്ടംപോലെ പേർക്ക് കിട്ടി, അതൊന്നും എൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കിയാൽ, നിങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൂട്ടുകാർക്കും കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഏതോ ഒരു ചങ്ങായി എൻ്റെ ഇൻസ്റ്റ വന്നിട്ട് അത് ഭയങ്കര കരച്ചിട്ട് ബ്രോ ഞാൻ ഫിഫ നിർത്താൻ പോവാണ്, എൻ്റെ കൂട്ടുകാർക്ക് മൊത്തം കിട്ടി, ഞാൻ കഷ്ടകാലത്തിന് ഇന്നലെ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയത് ഏറ്റവും കൂടുതൽ ഫിഫ പ്ലേയേഴ്സ് വിഷമിക്കുന്ന ഒരു രാത്രിയായിരുന്നു ഗൈസ് ഇന്നലത്തെ രാത്രി. അത്രയ്ക്ക് കഷ്ടമാണ് ഗൈസ്. അതി ഖേദിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഉറങ്ങിപ്പോയി, എനിക്കും ഒന്നും കിട്ടിയില്ലല്ലേ. എനിക്കും കൂടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ കിട്ടിപ്പോയനെ. എന്തായാലും എനിവേ, ഇനിയിപ്പോൾ പോട്ടെ, കിട്ടാഞ്ഞതിലുള്ള സങ്കടമൊക്കെ അടക്കി വെച്ചിട്ട് നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഇതേ കണക്കത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തത്. സോ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ കണക്കത്തെ കണ്ടൻസൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാം, ഇതേ കണക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. സോ ഈയുടെ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാവരും കണ്ടല്ലോ, അതുകൊണ്ട് ഇനി ആരും ബേജാറാവണ്ട. നിങ്ങളെ മാർക്കറ്റ് സൂൺ ഓപ്പൺ ആവും, അത് എനിക്ക് നിങ്ങൾ അക്കൗണ്ടൊന്നും പോകത്തില്ല, അതോർത്തും പേടിക്കേണ്ട. എനിക്കിപ്പോൾ ഹാലൻഡിന് കിട്ടി ബ്രോ, അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് പോവോ, ഇങ്ങനത്തെ മെസ്സേജൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ മെസ്സേജാണെന്ന് പറഞ്ഞാൽ അക്കൗണ്ടൊന്നും പോകാൻ പറ്റില്ല, ഇതാരോ ക്രിയേറ്റ് ചെയ്താവാനാണ് ചാൻസ്. എന്തായാലും അക്കൗണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ആ പ്ലെയറിനെ തിരിച്ചെടുക്കായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും എനിക്കുള്ള കോയിൻ തന്നെ ഇപ്പോഴും ഉള്ളൂ, എനിക്ക് കോയിനൊന്നും കൂടിയിട്ടില്ല. എന്തായാലും യുട്ടോട്സിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു കാൽക്കുലേഷൻ വീഡിയോ സൂൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വേണോ വേണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ ക്ലൗൺ സർ തിരിച്ചു വരും. അതുവരെയൊക്കെ ക്ലൗൺ സർ സൈനിങ് ഔട്ട്. ബൈ ബൈ.